ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫ്ലേവർ കുറു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചീസ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ അധികം ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചീസ് ബോൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചീസ് ബോൾ ഉണ്ടാക്കുന്നതിനായിട്ട് മിൻസ്ഡ് മീറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മിൻസ്ഡ് മീറ്റൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ടെർമറിക് പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മിൻസ്ഡ് മീറ്റിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലത്തെ എല്ലാ പൗഡേഴ്സും നമ്മുടെ മീറ്റിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മീറ്റ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൊസറല്ല ചീസാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ബോൾസിന് വലുപ്പം വേണോ അത്രത്തോളം നമ്മൾ ഈ ഒരു മീറ്റിൻ്റെ മിക്സ് എടുക്കുക. അത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ചീസ് ആയതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കാരണം നമ്മുടെ ആ ചീസൊക്കെ മെൽട്ടായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഇത് കഴിക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചീസ് ഒട്ടും പുറത്ത് കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഫില്ലിങ് നന്നായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ബോൾസും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. അതുപോലെ തന്നെ ഈ ഒരു 300 ഗ്രാം ചിക്കനോട് നമുക്ക് 15 ചീസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഈ ചീസ് ബോൾസ് ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പോട്ടും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിപ്പ് ചെയ്യാൻ എഗ് വൈറ്റ് എല്ലാട്ടും എടുത്തിട്ടുള്ളത്. നമ്മുടെ കോൺഫ്ലവർ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചീസ് ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചീസ് ബോൾസും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചൂടായിട്ട് വരുന്ന നമുക്ക് ഓരോ ചീസ് ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വശം നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വശത്തോട്ട് നന്നായിട്ട് തന്നെ തീ തട്ടിയാൽ മാത്രമാണ് നമ്മുടെ ആ ചീസൊന്ന് മെൽട്ടായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ ചീസ് ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചീസൊക്കെ മെൽട്ടായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഞാനിവിടെ ഗാർലിക് സോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഗാർലിക് സോസ് ഡിപ്പ് ചെയ്തിട്ട് നിങ്ങളും കഴിക്കുക. അപ്പോൾ വളരെ സൂപ്പറായിട്ട് തന്നെ ഉള്ള നമ്മുടെ ചീസ് ബോൾസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.